नमस्कार സുഹൃത്തുക്കളെ പർവലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ആരോട് നിർബന്ധം പറയുന്നില്ല താൽപര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ വരുന്ന പുതിയതായിട്ട് വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താൽപര്യം അതായത് പ്രാവിനെക്കുറിച്ച് പ്രാവിനെ സംബന്ധമായ പഠിക്കാൻ താൽപര്യമുള്ളവർ ഈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്കും പങ്കുവെക്കുക ഓക്കേ ഞാൻ ആർക്കും നിർബന്ധം പറയുന്നില്ല താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എല്ലാവരും പോലെ പറയുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പ്രാവിന് ക്രോപ്പ് മിൽക്ക് എങ്ങനെ കൊടുക്കാം വോൾട്ടേജ് പറഞ്ഞു തരുന്നു പ്രാവിന് ക്രോപ്പ് മിൽക്ക് കിട്ടൽ നിർബന്ധമാണ് സാധാരണ 5 ടു 7 ദിവസം വരെ പ്രാവുകൾ ക്രോപ്പ് മിൽക്ക് കൊടുക്കും അപ്പോൾ ഇന്നൊരു മുട്ടട്ടു നാളെ ഇടില്ല മറ്റന്നാളെ കറി ഇടും അപ്പോൾ ഇന്ന് വിട്ട് മറ്റന്നാൾ ഇടുമ്പോൾ ചില പ്രാവുകൾ ഫസ്റ്റ് ചില പ്രാവുകൾ ഒരു മുട്ടട്ട് കഴിഞ്ഞാൽ അവിടെ അവർ കിടക്കില്ല അവർ എണീറ്റ് നിൽക്കുള്ളൂ അപ്പോൾ കിടക്കില്ല രണ്ടാമത്തെ മുട്ടേൻ്റെ ശേഷമാണ് അവർ കിടക്കുക അപ്പോൾ ഇന്നിട്ടു നാളെ ഇടില്ല മറ്റന്നാൾ ഇടും മറ്റന്നാൾ രണ്ട് മുട്ട ഇട്ടതിൻ്റെ ശേഷമാണ് ചില പ്രാവുകൾ കിടക്കുക എന്നാൽ ചില പ്രാവുകളോ ഇന്നിട്ട മുട്ട തന്നെ ഇന്ന് തന്നെ നന്നായിട്ട് അവർ കിടക്കും അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളോ ആണ് അടുത്ത മുട്ടിടുക അപ്പോൾ അത് വിരിയുമ്പോൾ ഒരു കുട്ടി ആദ്യം വിരി രണ്ടാമത്തെ കുട്ടി ഇന്ന് വിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ അങ്ങനെയൊക്കെ വിരിയുക അപ്പോൾ അങ്ങനെ വിരിയുമ്പോൾ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു കുട്ടി വലുപ്പവും ഒരു കുട്ടി ചെറുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ ഇരിക്കും ഇത് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ഇത് ഇന്നലെ മിഞ്ഞാന്ന് വിരിഞ്ഞ കുട്ടിയാണ് ഇത് ഇന്നലെ വിരിഞ്ഞ കുട്ടിയാണ് ഈ കുട്ടി ഇന്നലെ വിരിഞ്ഞതാണ് ഇത് മിഞ്ഞാന്ന് വിരിഞ്ഞതാണ് ഇത് രണ്ടും രണ്ട് കുട്ടിയാട്ടാണ് ഇത് ഹോമറിൻ്റെ കുട്ടിയാണ് ഇത് ലോങ് ക്വിഷൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ബീക്ക് ചെറുതാണ് ഇതിൻ്റെ ബീക്ക് നോർമൽ ബീക്കാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പോൾ ഇത് ഇന്നലെ തൊട്ട് ഞാൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിനിപ്പോൾ ഇന്ന് ഇന്നലെ വിരിഞ്ഞിട്ട് ഇതുവരെ ഇതിന് ക്രോപ്പ് മിൽക്ക് കിട്ടിയില്ല വയറ് കാലിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന് വളർത്തിയെടുക്കാൻ എന്താ ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ മുട്ടനെ മാറ്റി വെക്കുക അതിൻ്റെ പകരം ഡമ്മി മുട്ട വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ മുട്ട ഇടുമ്പോൾ രണ്ടും ഒരുമിച്ച് ഒക്കെ ഡേറ്റ് എഴുതി വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ ക്രോപ്പ് മിൽക്ക് സാധാരണ ഇത് പ്രാവിൻ്റെ മുട്ടയാണ് സാധാ പ്രാവിൻ്റെ നാടൻ പ്രാവിൻ്റെ മുട്ടയാണ് ഇത് നാടൻ കോഴിയുടെ മുട്ടയാണ് ഈ പ്രാവി മുട്ട നാടൻ കോഴിയുടെ മുട്ടയാണ് ഇത് നാടൻ പ്രാവിൻ്റെ മുട്ടയാണ് നമുക്ക് നാടൻ പ്രാവിൻ്റെ മുട്ട ഉണ്ടെങ്കിൽ ധാരാളം അത് തന്നെയാണ് നാടൻ പ്രാവിൻ്റെ മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാടൻ കോഴിയുടെ മുട്ട വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ആവശ്യമുള്ളത് ക്രോപ്പ് മിൽക്ക് കൊടുക്കാൻ ഇങ്ങനത്തെ ഒരു സിറിഞ്ച് നിർബന്ധമാണ് നമുക്ക് ഓൺലൈനിൽ കിട്ടും ഹാൻഡ് ഫീഡിങ് സിറിഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് ഇങ്ങനത്തെ ഒരു നീഡിൽ ഇതിൽ വരും ഇതിപ്പോൾ നീഡിൽ കുറച്ച് കുട്ടികളെ എടുത്ത് വളച്ചു പോയി ഇങ്ങനെ ആയിക്കാരുണ്ടാവും ചെറിയ ഒരു മുട്ടുണ്ട് ഇത് വേണോ ഇത് സാധാരണ സിറിഞ്ച് നേരെ ഉണ്ടാവുള്ളൂ ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ ബെൻഡ് വരും ഇതാണ് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു സിറിഞ്ച് ഇത് കുട്ടികളുടെ അടുത്ത് കുറച്ച് വളച്ചു പോയതാണ് നമുക്ക് ഏറ്റവും ചെറിയ സിറിഞ്ച് മതിയാവും ഇത് ഓൺലൈനിലൊക്കെ കിട്ടും ഇനി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക നമ്മൾ എറണാകുളത്ത് കിട്ടുന്നുണ്ട് എറണാകുളം നസീഫാക്കനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ അജു പൊന്നാനി അജുവിൻ്റെ കയ്യിലും ഇത് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന സാധനമാണ് നമുക്ക് ഇതെന്താ വെച്ചാൽ ഇതിന് നമുക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ടോപ്പ് മേലത്തെ ടോപ്പ് സോഫ്റ്റായിരിക്കും നമുക്ക് ഇങ്ങനത്തെ കുട്ടികളെ കൊടുക്കുമ്പോൾ വളരെ കെയർ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന് ക്രോപ്പ് മിൽക്ക് കൊടുക്കാനായിട്ട് ഇത് നമുക്കിവിടെ സോഫ്റ്റാണ് ഇത് നമുക്കിങ്ങനെ തട്ടിയാലും ഇതിന് കുട്ടികൾക്ക് ഒന്നും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പതിയെ വേണം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് തുറക്കാനും എടുക്കാനൊക്കെ പറ്റും ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി വയ്ക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് നാടൻ മുട്ട എടുക്കാം നാടൻ മുട്ട എടുത്ത് ഒരു ചെറിയ പാത്രം ഉണക്ക കഴുകി തുടച്ചിട്ട് ഇതിന് മുട്ട വെച്ചിട്ടാണ് നമുക്ക് ഇതിന് ക്രോപ്പ് മിൽക്ക് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഈ മുട്ട ഫുള്ള് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു മഞ്ഞക്കരു മാത്രമുള്ളൂ ഈ കുഞ്ചി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആവശ്യമുള്ളത് ഈ കുഞ്ചി മാത്രമേ ഉള്ളൂ മറ്റേത് നമ്മൾ ഒഴിവാക്കി ഈ കുഞ്ചി മാത്രമേ മഞ്ഞക്കരു മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ബാക്കി വെള്ള നമുക്ക് ആവശ്യമില്ല ഇത് നന്നായിട്ട് അടിക്കുക പ്രാവിൻ്റെ മുട്ട പറ്റും നാടൻ കോഴിയുടെ മുട്ടയും പറ്റും രണ്ടും പറ്റും വേറെ ബോയിലർ കോഴിയുടെ മുട്ടയൊന്നും നമ്മൾ ഉപയോഗിക്കരുത്
നമ്മൾക്ക് ഇത് ഈ സിറിഞ്ച് കൊണ്ട് നമ്മൾ വെച്ചിട്ട് ഇത് പതിയെ വലിച്ചെടുക്കാം ഇത് നമ്മൾ സാധാരണ സിറിഞ്ച് പോലെ പെട്ടെന്ന് അങ്ങനെ കേറി പോരില്ല നമ്മൾ ഇത് കുറച്ചേ ഉള്ളൂ നമുക്ക് ഒരു ഒരു നാടൻ പ്രാവിന്റെ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് പ്രാവി രണ്ട് കുട്ടിക്കെങ്കിലും നമുക്ക് ഈ ഒരു മുട്ട ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇത് പതിയെ വലിച്ചെടുക്കാം ഒരു ഒരു നാടൻകോഴിൻ്റെ ഒരു നാടൻപ്രാവിൻ്റെ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് കുട്ടിക്ക് എന്തായാലും ഇങ്ങനത്തെ ചെറിയ കുട്ടിയാണെങ്കിൽ നമുക്ക് രണ്ട് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം നമുക്ക് ഒരു ദിവസം ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും കൊടുക്കേണ്ടി വരും ക്രോപ്പ് മിൽക്ക് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചെന്ന് നോക്കുക മുട്ട നാടൻകോഴിൻ്റെ പ്രാവിൻ്റെ മുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ കോഴിയുടെ മുട്ട സംഘടിപ്പിച്ച് വെക്കുക കാരണം അവരെ നമ്മൾ വെറുതെ അവർ പാല് കിട്ടിയില്ലെങ്കിൽ അവർ ചത്തുപോകും അപ്പോൾ നമുക്ക് ഒരു കൊല്ലാണ്ട രീതിയിൽ നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാം നമുക്ക് നോക്കാം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര താഴെ പോകുന്നു നമുക്കിത് അടിച്ചു കഴിഞ്ഞാൽ ഒന്നായിട്ട് പുറത്തേക്ക് പോരും അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് തന്നെ പതിയെ അവർക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ വളരെ കെയറായിട്ട് കെയർ കൊടുത്തിട്ട് വേണം ചെയ്യാൻ പതിയെ വേണം ചെയ്യാൻ അതായത് ഫാസ്റ്റായിട്ട് നമ്മൾ ഇടപെടാന്ന് പറഞ്ഞിട്ട് ഇതെടുക്കരുത് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അവർ കഴിക്കും ഇങ്ങനെ ഇതാക്കണം ഉണ്ടാവും അവർ കഴിക്കുന്നുണ്ടാവും അവർ കഴിക്കും നമുക്ക് അതി ഒന്ന് വിട്ട് വിട്ട് കൊടുക്കണം ഇപ്പോൾ വയറേദാസൊക്കെ കുറച്ചായി ഉണ്ടല്ലേ ഇപ്പോൾ നമുക്കൊന്നുകൂടി ഇതിൻ്റെ കുട്ടിന ഇത് വയറ് കാലിയാണ് നമുക്ക് ഇതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ലോങ് ഫേസ് ആയതുകൊണ്ട് ബീക്ക് ചെറുതാണ് അതേപോലെ കുട്ടിയും വളരെ ചെറിയ കുട്ടിയാണ് നമുക്കിങ്ങനെ പതിയെ മധ്യേ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കൂടുതൽ ഓവർ പ്രസ് കൊടുക്കരുത് പതിയെ പതിയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ കുട്ടി നമുക്ക് ആ നമ്മൾ കൊടുക്കുന്ന ക്രോപ്പ് മിൽക്ക് മേലെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി കത്തുള്ളൂ കേട്ടോ കാരണം ശ്വാസനാലത്തിലേക്ക് ഈ സാധനം പോകരുത് അവർ കഴിക്കുന്നതും നമ്മൾ കൊടുക്കുന്നതും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഒരു ക്രോപ്പ് മിൽക്കിൻ്റെ ഒരു ഇതായില്ലേ ഇങ്ങനെയാണ് നമുക്ക് പ്രാവിന് ക്രോപ്പ് മിൽക്ക് കൊടുക്കാം അപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് ടു നാല് പ്രാവശ്യമെങ്കിലും കൊടുക്കേണ്ടി വരും ആദ്യം അവർ വയറൊന്ന് ചെക്ക് ചെയ്യാം പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ ഇതിന് ഇങ്ങനെ ക്രോപ്പ് മിൽക്ക് കൊടുക്കുന്ന പ്രാവിന് എന്തായാലും അവർക്ക് ഹീറ്റ് നിർബന്ധമാണ് നമുക്ക് പ്രാവിൻ്റെ അടിയിൽ തന്നെ കിടക്ക് വെക്കേണ്ടി വരും നമ്മൾ പ്രാവിനെ പ്രാവിനെ ചൂട് കിട്ടണം ഒരു മുട്ടി വിരിഞ്ഞു കഴിഞ്ഞാലും മുട്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മേത്ത് പ്രാവിൻ്റെ കുട്ടീനെ മേത്തോ പ്രാവിൻ്റെ മുട്ട മേത്തോ കിടക്കും അതേപോലെ അവരെ മേത്ത് കിടക്കൽ നിർബന്ധമാണ് കാരണം ഹീറ്റ് കിട്ടണം ചൂട് തണുത്ത് പോയി കഴിഞ്ഞാൽ പ്രാവ് പെട്ടെന്ന് കുട്ടി ചത്തുപോകും ഒരു അഞ്ച് ടു ഏഴ് ദിവസം വരെ കൊടുക്കാൻ ശ്രമിക്കുക ഇനി അഞ്ച് ദിവസം കൊടുത്താലും കുഴപ്പമില്ല അഞ്ച് ദിവസത്തിന് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടം പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങാടിക്ക് ഒന്നും പോകാൻ പറ്റില്ല ഇവിടെ ഇവിടെ ഫുള്ള് ലോക്കാണ് ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് അപ്പോൾ അങ്ങാടിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതിന് അടുത്ത ഇത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത സെക്ഷൻ എന്താ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പൗഡർ കിട്ടും നാൻ എൻ എ എൻ നാൻ അതായത് 400 ഗ്രാമിൻ്റെ ഒരു കുട്ടിയൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് കിട്ടും അത്യാവശ്യം നല്ല റേറ്റ് വന്നു 400 ഗ്രാമിൻ്റെ പാക്കറ്റിന് 700 രൂപയോളം വില വരുന്നുണ്ട് അത് വന്നിട്ട് നമുക്ക് അതിൽ തന്നെ സ്പൂണുണ്ടാവും ആ സ്പൂണിൽ ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂണ് പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ചുടുവെള്ളം നല്ല തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ച് വെള്ളം പൗഡർ കവർഡർ ഇല്ലാത്തതുകൊണ്ടാട്ടോ വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ഒരു പാത്രത്തിൽക്കിടാം ഒരു സ്പൂണ് വെള്ളം നല്ല വെട്ടി തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് നന്നാക്കിയിട്ട് ഷേക്ക് ചെയ്യാം എന്നിട്ട് ആ നാൻ പൗഡർ വന്നിട്ട് വെള്ളം ചൂട് ആറിൻ്റെ ശേഷം ഇതേപോലെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് ടു നാല് ദിവസം വരെ കൊടുക്കുക ഒരു പത്ത് ദിവസം വരെ നമുക്ക് മര്യാദയ്ക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ സാധാരണ നമുക്ക് എവിടെയെങ്കിലും മുട്ട കുട്ടീന് ഇതേപോലെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കാം ഇനി അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ
അവർക്ക് ഹീറ്റ് വർക്ക് ഹീറ്റ് കിട്ടുന്ന ഒരു രീതിയിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഹാൻഡ് ഫീഡിങ് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് ഫീഡിങ്ങിന് ആണെങ്കിൽ താഴെ ഉണ്ട്, ഇനി പുതിയൊരു ഹാൻഡ് ഫീഡിങ് വേണമെങ്കിൽ നമുക്ക് അതും ആണെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്രോപ്പ് മിൽക്ക്. ഇതിപ്പോൾ മുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നാടൻ കോഴിയുടെ മുട്ടയാണ്, ഇതേപോലെ തന്നെ ചെയ്യേണ്ടത്. നാടൻ കോഴിയുടെ മുട്ട ഉള്ളത്തെ കുഞ്ചി മാത്രം എടുത്തിട്ട് മഞ്ഞക്കരു മാത്രം എടുത്തിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് മഞ്ഞക്കരു മാത്രം എടുത്തിട്ട് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് കാണാം.